ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്റെ ബർത്ത്ഡേ ആണ്, May 31st. ഇപ്രാവശ്യം വീഡിയോ ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ബോയുണ്ണി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പപ്കോൺ. ഇതിന് വേണ്ടിട്ട് ചിക്കൻ എടുക്കില്ല, അതിനായിട്ട് ഞാൻ ഇവിടെ ഫാമിലിക്ക് നമുക്ക് പോവാം. പാപ്പം വളർത്താനായിട്ട് കുഞ്ഞ് ഫാമാണ്, അപ്പൊ കമാണ് നമുക്ക് ഫാമിയെ പോവാം. അങ്ങനെ നമ്മൾ നമ്മളെ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ഫാമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് തരുന്നത് എന്റെ അച്ഛനാണ്. അച്ഛൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ അച്ഛന് ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വർക്കൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് അച്ഛനാണ് നമുക്ക് ഈ കോഴികളുടെ കാര്യമൊക്കെ പറഞ്ഞു തരാൻ വന്നത്. അച്ഛാ, ഇതാണ് എന്റെ അച്ഛൻ ഡിജോ. അച്ഛൻ നമുക്ക് പറഞ്ഞു തരും കോഴികളുടെ കാര്യങ്ങള്, കോഴികളെ കാണിച്ചു. ഇതില് 150 കോടികൾ ഉണ്ട്. ദിവസം എത്ര മുട്ട കിട്ടും? 100 മുട്ട അടുത്തിട്ടും. ഓക്കെ, ഡെയിലി രാവിലെ ആണ് തീറ്റ കൊടുക്കുന്നത്. അവിടെ പൈപ്പ് വരാണ്ട് അതിലൂടെ വെള്ളം ഇങ്ങനെ വരും. അല്ല, എന്റെ ഫാദറുണ്ട്, ബ്രദേഴ്സ് എല്ലാരും കൂടിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ ഫാദറും ബ്രദറും എല്ലാരും കൂടിട്ടാണ്, ഫാമിലി മൊത്തമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ആട്, താറാവ്, ഇനിയുണ്ട് സാധനങ്ങള്. ഞങ്ങള് ഈ ചിക്കന്റെ വീട് ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞങ്ങള് ഈ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കാണിച്ചുതരാം. മൊട്ടിട്ടിട്ടുണ്ട് ഇവരൊക്കെ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പാപ്പന്റെ ഫാമിലത്തെ വിഷമില്ലാത്ത ചിക്കനും മുട്ടയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചതക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചതാണ്, കൂടുതൽ എളുപ്പമാകാൻ വേണ്ടി, ചതക്കാൻ എളുപ്പമാകാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചിക്കൻ പൊക്കോൺ ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിക്കൻ ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായി കഴുകണം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം. പഴുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതിനുശേഷം കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് മൊത്തം ഇടാം. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്
നമുക്ക് ചെറുനാരങ്ങ പിഴിയാം. കുരില്ലാതെ പിഴണം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് മിക്സ് ചെയ്തിട്ടിടാം. നമുക്ക് ഇത് ഇനി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ആവാൻ വേണ്ടി വെക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കോട്ടിംഗ് ആണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് ഓട്സ്. ഉപ്പ്, മുളക്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോരോ പീസ് ഇതിലിട്ട് കോട്ട് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇട്ട് നോക്കാം. എന്റെ നാമ്മളെ ഒരു കുരുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് ആൾക്കാരാണ് ഞാൻ വിളിക്കുന്നത്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ മൂന്ന് അച്ഛന്മാരാണ്. വാ, ഓക്കെ. ഇനി ഞാൻ അച്ഛന്മാരെ പരിചയപ്പെടുത്തി തരാം. ഇത് വലിയച്ഛൻ, ചെറിയച്ഛൻ, കുഞ്ഞച്ഛൻ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ പപ്കോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ ബർത്ത്ഡേ നടത്താൻ പോവാണ്, അതിന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നു. പിന്നെ എന്റെ ഉമ്മിന്റെ കുറച്ച് വീഡിയോ